കേരളത്തിൽ കോൺഗ്രസ് ബിജെപി ഒത്തുകളിയുടെ ഭാഗമായി കോലി ബി സഖ്യം ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ആശ്വാസം സംസ്ഥാനത്തെ ബിജെപി കോൺഗ്രസ് ബന്ധം പൂർവാധികം ശക്തി പ്രാപിക്കുകയാണ് ബിജെപി സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതായത് ഗുരുവായൂരിലും തലശ്ശേരിയിലും യുഡിഎഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനാണ് ബിജെപിയുടെ നീക്കം പരസ്യമായാണ് ബിജെപി നേതാവും എംപിയുമായ നടനുമായ സുരേഷ് ഗോപി ഈ രഹസ്യം വിളിച്ചു പറഞ്ഞത് സുരേഷ് ഗോപി ഈ രഹസ്യം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ വിളിച്ചു പറയാൻ കൊള്ളാമോ ഉള്ള കാര്യം അദ്ദേഹം വെട്ടിതുറന്ന് പറയുകയും ചെയ്തു ഒരു മലയാള വാർത്താ ചാനലിന്റെ തിരഞ്ഞെടുപ്പ് അധിഷ്ഠിത പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നടിച്ചത് തലശ്ശേരിയിലെ സിപിഎം സ്ഥാനാർത്ഥിയായ എ എൻ ഷംസീർ ഒരു കാരണവശാലും ജയിക്കരുതെന്നും ഗുരുവായൂരിൽ യുഡിഎഫിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ കെ എൻ എ ഖാദർ ജയിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അത് പരസ്യമായിട്ടാണ് വിളിച്ചു പറഞ്ഞത് ഈ രണ്ട് മണ്ഡലങ്ങളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികളില്ല എൻഡിഎയ്ക്ക് സ്ഥാനാർത്ഥികളില്ലാത്ത മണ്ഡലങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിനായിരുന്നു സുരേഷ് ഗോപി ഇത്തരത്തിൽ പ്രതികരിച്ചത് സ്ഥാനാർത്ഥികളില്ലാത്ത മണ്ഡലങ്ങളിൽ വോട്ട് യുഡിഎഫിന് നൽകണമെന്നും സിപിഎമ്മിനെതിരെ വോട്ട് ചെയ്യണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാനത്തെ മൂന്ന് സീറ്റുകളിൽ എൻഡിഎ വിജയം നേടുമെന്നും സുരേഷ് ഗോപി ആവർത്തിച്ചു കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനും നേമത്ത് കുമ്മനം രാജശേഖരനും പാലക്കാട് ഇ ശ്രീധരനും വിജയിക്കുമെന്നാണ് എംപി കൂടിയായ സുരേഷ് ഗോപി പറഞ്ഞത് അതേസമയം അദ്ദേഹം മത്സരിക്കുന്ന തൃശ്ശൂരിൽ അദ്ദേഹം ജയിക്കുമെന്ന് പറഞ്ഞില്ല അതിനർത്ഥം അദ്ദേഹം തോൽക്കുമെന്നല്ലേ ആ സത്യവും തുറന്നു പറയാൻ സുരേഷ് ഗോപി മനസ്സ് കാണിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം കഴിഞ്ഞ തവണ നേമത്ത് ബിജെപിക്ക് ജയിക്കാൻ സാധിച്ചു തൊട്ടടുത്തുള്ള മണ്ഡലത്തിൽ ഇതിനായുള്ള സഹായം കോൺഗ്രസിന് ലഭിച്ചിരുന്നു അതായത് വി എസ് ശിവകുമാറിന് ബിജെപി സഹായിക്കുകയും ചെയ്തു ശിവകുമാർ വിജയിക്കുകയും ചെയ്തു യുഡിഎഫിനെ സഹായിക്കുക വഴി ആത്യന്തികമായി ബിജെപിക്കാണ് ഗുണം കിട്ടുന്നത് ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ബിജെപി കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ബിജെപിയെ പല മണ്ഡലങ്ങളിലും വിജയിപ്പിക്കാനുള്ള കരാർ ലീഗും കോൺഗ്രസും ഏറ്റെടുത്തിട്ടുണ്ട് അത്രേ പല മണ്ഡലങ്ങളിലും പരസ്പരം പ്രത്യുപകാരം ഉണ്ടാക്കുമെന്നും പിണറായി ആരോപിച്ചു പഴയ കോലി ബി സഖ്യത്തിന്റെ വിശാലമായ രൂപമാണിത് യുഡിഎഫും ബിജെപിയും പരസ്പരം ധാരണയിലാണ് ഇതുവരെ കാര്യങ്ങൾ അങ്ങനെയാണ് നീക്കിയത് കേരളത്തിൽ ഇത്തരമൊരു ധാരണ വേണമെന്നും ഒരു രീതിയിലുള്ള അസ്വാരസ്യം തമ്മിൽ ഉണ്ടാകരുതെന്നും നേരത്തെ തന്നെ രണ്ട് നേതൃത്വങ്ങളും തീരുമാനിച്ചിരുന്നു പൗരത്വ ഭേദഗതിക്കെതിരെ യോജിച്ച് പ്രക്ഷോഭം നടത്താനുള്ള സർക്കാർ നിർദ്ദേശം വന്നപ്പോൾ തന്നെ കോൺഗ്രസും യുഡിഎഫും തള്ളിയത് ഇതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തെ സഹായിക്കാൻ പല കാര്യങ്ങളിലും കേന്ദ്രം ശരിയായ നിലപാടിലല്ല സ്വീകരിച്ചത് പ്രളയകാലത്ത് കേന്ദ്ര സഹായം ഉണ്ടാകാതിരുന്നപ്പോൾ കമ എന്നൊരക്ഷരം കോൺഗ്രസോ ലീഗോ മിണ്ടിയില്ല നമ്മുടെ നാടിനെ സഹായിക്കാൻ പല രാഷ്ട്രങ്ങളും സന്നദ്ധരായി ആ സന്ദർഭത്തിലും കേന്ദ്ര സർക്കാർ പുറംതിരിഞ്ഞു നിന്നു അതിനെതിരെ എന്തെങ്കിലും സംസാരിക്കുന്ന ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിനെ കാണാൻ സാധിച്ചോ ഇല്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്ത് സംസ്ഥാനത്തിന് സഹായം നൽകേണ്ട ബാധ്യത കേന്ദ്രത്തിനുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള പ്രമുഖർ ഇപ്പോൾ സംസ്ഥാനത്ത് വന്ന് കേരളത്തിന് നൽകിയ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് നൽകിയ കാര്യങ്ങൾ അപര്യാപ്തമാണ് എൽ ഡി എഫ് സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ നാടും നാട്ടുകാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും വർഗീയ ശക്തികളെ വളർത്താൻ നിന്നാൽ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായ ആപത്ത് കേരളത്തിലുണ്ടാകും തീർച്ചയാണ് ശബരിമല നാട്ടിലൊരു വിഷയമല്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് പ്രചാരണങ്ങളിലൊന്നും വിശ്വാസികളെ ബാധിച്ചിട്ടില്ല ശബരിമല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വോട്ട് കിട്ടില്ല അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ തയ്യാറാകണം കേന്ദ്ര ഏജൻസി പ്രവർത്തിക്കേണ്ടത് നിയമപ്രകാരമാണ് എന്നാൽ ഉദ്യോഗസ്ഥർ അതിന് തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പിൽ കോലി ബി സഖ്യമില്ലെന്ന് പറയുന്ന യുഡിഎഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഏതെങ്കിലും നേതാവിനെ ബിജെപിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ സാധിക്കുമോ കഴിയില്ല ഏത് നാറിയ പണിയും കാണിച്ച് അവരുടെ വോട്ടും കച്ചവടം നടത്തി എങ്ങനെയും അധികാരത്തിൽ വരിക എന്നൊരു ലക്ഷ്യം മാത്രമേ യുഡിഎഫിന് ഇപ്പോഴുള്ളൂ സംസ്ഥാനത്ത് ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ എന്നും എപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് കോൺഗ്രസ് തന്നെയാണ് അത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് എവിടെയും ഇന്നത്തെ കോൺഗ്രസ്സാണ് നാളത്തെ ബിജെപി എന്ന ചൊല്ല് യാഥാർത്ഥ്യമാക്കി വരികയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ